समग्र തലത്തിൽ സൂക്ഷ്മതയിൽ പുതുപ്പള്ളിയുടെയും വർത്തമാനകാല ഇന്ത്യയുടെയും രാഷ്ട്രീയ പ്രാധാന്യത്തെയൊക്കെ വിശദീകരിക്കുന്ന ശ്രദ്ധേയമായ പ്രഭാഷണങ്ങൾ ഇതിനോടകം തന്നെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി സമയമെടുത്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണത്തിന് നമ്മുടെ മുമ്പിൽ പ്രസക്തിയില്ല. ആദരണീയരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമാകെ സംസാരിക്കവേ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ആദ്യമധ്യാന്തം പ്രഭാഷണത്തിന്റെ ഏതു ഘട്ടത്തിലും അവരെല്ലാവരും ഉയർത്തിയ രാഷ്ട്രീയത്തിന് ഒരൊറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുഖമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തെങ്കിലും ഒരു അഭ്യന്തര കാര്യം ആയിരുന്നില്ല, എൽ ഡി എഫിന്റെ ഒരു അടുക്കള വിഷയവുമായിരുന്നില്ല. പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ അണിനിരന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് മുമ്പാകെ ഇത് ശ്രവിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതൃത്വം ഉയർത്തിയ വിഷയമെന്ന് പറയുന്നത് പുതുപ്പള്ളിയിലെ വികസനത്തെ സംബന്ധിച്ചുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അജണ്ട എന്താണ്, നമ്മളുടെ പ്രചരണ ആയുധം എന്താണ്, അത് വികസനത്തിൽ ആരംഭിച്ച് വികസനത്തിൽ അവസാനിക്കുന്നതാണ്. വികസനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടി. ആദ്യ മധ്യാന്തം നമ്മൾ ഉയർത്തിയ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന്റെ പ്രത്യേകത ഈ മണ്ഡലത്തിലെ വികസനത്തെ മുൻനിർത്തി നിങ്ങളൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യം വീണ്ടും മണർകാട് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ മുൻനിർത്തി ഞങ്ങൾ വീണ്ടും പുതുപ്പള്ളിയിലെ യു ഡി എഫിന്റെ പ്രതിനിധിയോട്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്. വികസനമാണ് നമ്മളുടെ അജണ്ട, അതിനെ മുൻനിർത്തി ആത്മധൈര്യത്തോടു കൂടെ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? തീയതിയും സമയവും സ്ഥലവും നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ തീരുമാനിക്കുന്ന തീയതിയിൽ, നിങ്ങൾ പറയുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വികസനത്തെ മുൻനിർത്തിയുള്ള സംവാദത്തിന് നിങ്ങൾ ക്ഷണിക്കുന്ന സദസ്സിന് മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചു. ആ സംവാദ രൂപത്തിൽ പല വിധത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം എന്തായിരുന്നു? ആ പ്രതികരണത്തെ സംബന്ധിച്ച സൂക്ഷ്മതയിലേക്കും മറ്റ് പരാമർശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. വില്ലേജ് ഇല്ലാത്ത വില്ലേജ് ഓഫീസ് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രാമനഗരാന്തരത്തിലുണ്ടോ? സ്റ്റേറ്റ് ബാങ്കിന് ശാഖയില്ലാത്തൊരു പ്രദേശം നമ്മുടെ ആരുടെയെങ്കിലും അനുഭവങ്ങളിൽ പരിസരങ്ങളിലുണ്ടോ? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് എന്ന KSFക്ക് ശാഖയില്ലാത്ത ഒരു ഭൂപ്രദേശം നമ്മളുടെ ആരുടെയെങ്കിലും പൊതുബോധത്തിൽ എവിടെയെങ്കിലും ഉള്ളതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയുമോ? വികസനം എന്നത് KSFയുടെ ഒരു ശാഖയോ SBIയുടെ ഒരു ബ്രാഞ്ചോ വില്ലേജിലെ ഒരു വില്ലേജ് ഓഫീസോ കൃഷി ഓഫീസോ ഒന്നുമല്ല. നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ ഇടതുപക്ഷ വിരുദ്ധ വേലി വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യരായി പറന്ന യുക്തിസഹമായി ചിന്തിക്കുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ ആളുകളുടെയും അനുഭവത്തിൽ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ നിസ്വരമായ ശതകോടിക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകളുടെ ജീവിതാനുഭവങ്ങളെ നവീകരിക്കാൻ പരിവർത്തനോന്മുഖമാക്കി മാറ്റുന്ന രാഷ്ട്രീയ അനുഭവങ്ങളുടെ ആകത്തുകയാണ്. ആ വികസന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതുപ്പള്ളിയെ നമുക്ക് വിലയിരുത്താം. ആ കഴിഞ്ഞ 5.5 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസ് ആധിപത്യത്തിന്റെ ഭൂതകാലങ്ങളിൽ നമുക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസ് ആധിപത്യത്തിന്റെ ചെറുതും വലുതുമായ അനുഭവങ്ങളിൽ കോൺഗ്രസിന്റെ കാലയളവിൽ പുതുപ്പള്ളിയെ മാറ്റിമറിച്ച വികസനാനുഭവത്തിന്റെ നേർരേഖ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ എണ്ണിയാലൊടുങ്ങാത്ത നൂറുകണക്കിന് വരുന്ന ഉദാഹരണങ്ങൾ, ഇപ്പോഴും തൊട്ട് കാണിക്കാൻ കഴിയുന്ന ജീവിതാനുഭവങ്ങൾ, എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളിവിടെ ഒത്തുചേർന്ന് ഈ കവിതയുടെ ഹൃദയത്തിൽ നിന്ന് 500 മീറ്റർ മാറിയാൽ കുറ്റിയേക്ക് നിർത്താൻ വേണ്ടി കഴിയും. ഇപ്പോഴും പാറമടയിൽ നിന്ന് കുടിവെള്ളത്തിനായി വെള്ളം ഉപയോഗിക്കേണ്ട വരുന്ന ഒരു പ്രദേശം ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലുണ്ടോ? ആത്മവിമർശനത്തോടുകൂടെ നമ്മൾക്ക് എല്ലാവർക്കും ശിരസ് കുനിച്ച് സമ്മതിക്കേണ്ടതായി വരും. ഉണ്ട്, അങ്ങനെ ഒരു പ്രദേശം കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലുണ്ട്. കുടിവെള്ളം മാത്രമല്ല നമ്മളുടെ പ്രശ്നം. എത്രയെത്ര അനുഭവങ്ങൾ ഇടതുപക്ഷ കാലയളവിലെ വികസന അനുഭവത്തെ സംബന്ധിച്ച് ഞാൻ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള പൊതുമേഖല ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ പൊതുമേഖല വ്യവസായം വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ അനുഭവം എന്താണ്? വേണമെങ്കിൽ മധ്യവർഗ സമൂഹമായി കുതിച്ചുയർന്ന കേരളത്തിന്റെ അനുഭവങ്ങളെ സംബന്ധിച്ച് ചോദിക്കാം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊണ്ട് നമ്മളുടെ മണ്ഡലത്തിൽ, കേരളത്തിൽ ഇപ്പോൾ ആർക്കാണ് പ്രയോഗമെന്ന ചോദ്യം ചിലപ്പോൾ വേണമെങ്കിൽ ഉയരാം. എന്താണ് പ്രത്യേകത? പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും കുടുംബാരോഗ്യ കേന്ദ്രവും താലൂക്ക് ആശുപത്രിയും ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒക്കെ ഇപ്പോഴും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും നിസ്വരമായ മനുഷ്യായുസ്സുകളുടെ ആരോഗ്യ ആവശ്യങ്ങളുടെ ആശ്രയ കേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറയുണ്ട് ഇപ്പോഴും മണർകാട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഒരു ചിരകാല സ്മാരകം എന്നതുപോലെ പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൊളിക്കാതെ ഇപ്പോഴും നമ്മളുടെ മുമ്പിലുണ്ട്. ആദരണീയനായ സഖാവ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെയാണ് അത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഷീറ്റ് മേഞ്ഞ ഒറ്റമുറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ മന്ദിരം ഇപ്പോഴും നമ്മളെ നോക്കി പല്ലിളിച്ച് കാട്ടുന്നുണ്ട്. ഈ പഴയ മന്ദിരത്തിന് എപ്പോഴെങ്കിലും ഒരു മോചനം ലഭിച്ചോ? നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാരും പാവങ്ങളുമായ മനുഷ്യായുസുകളുടെ ആരോഗ്യ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു മികവാർന്ന ആശുപത്രി സംവിധാനത്തിന്റെ പ്രാഥമിക അനുഭവമായി എപ്പോഴെങ്കിലും അതിനെ മാറ്റി തീർക്കാൻ പതിറ്റാണ്ടുകളോളം ഈ മണ്ഡലത്തെ നയിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പഞ്ചായത്തിന്റെ വാർഡ് മുതൽ ഭരണസമിതി മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മുതൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി മുതൽ നിയമസഭാ പ്രാതിനിധ്യം മുതൽ സംസ്ഥാന സർക്കാർ മുതൽ യൂണിയൻ ഗവൺമെന്റ് വരെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് നയിച്ച കാലം നമ്മളുടെ ഈ മണ്ണിലുണ്ടായിരുന്നു. ഒരു കല്ലെടുത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ആധിപത്യത്തിന്റെ ഭൂതകാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ എവിടെയും. പക്ഷെ പ്രത്യേകത എന്താണ്? 2020 ഇടതുപക്ഷ ജനാധിപത്യം എന്നവരുടെ കാലമെത്തുമ്പോൾ ചിത്രം മാറുകയാണ്. ഒറ്റമുറിയിൽ ഷീറ്റുമേഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം 2020 എത്തുമ്പോൾ 3 നില വലിപ്പമുള്ള കിടത്തി ചികിത്സാ സൗകര്യമുള്ള ഫാമിലി ഹെൽത്ത് സെന്ററായി, കുടുംബാരോഗ്യ കേന്ദ്രമായി ശിരസ് ഉയർത്തുകയാണ്. ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റമുറിയിൽ നിന്ന് 3 നില വലിപ്പമുള്ള കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രി അനുഭവത്തിന്റെ കരുത്തിലേക്ക് ഈ പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി ശിരസ് ഉയർത്തിയപ്പോൾ അതിനെ ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ നേതൃത്വമാകുവാൻ ഇടതുപക്ഷ ജനാധിപത്യം എന്നവയുടെ നായകൻ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതായി വന്നു. ഈ രാഷ്ട്രീയം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഒറ്റമുറിയിലിരിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം വേണോ അതോ നമ്മളെ എല്ലാവരെയും കിടത്തി ചികിത്സാ സൗകര്യമുള്ള സൗജന്യ ചികിത്സയുടെ പുത്തൻ അനുഭവങ്ങളെ സമ്മാനിക്കാൻ കഴിയുന്ന 3 നില വലിപ്പമുള്ള ആധുനിക സൗകര്യങ്ങളിലേക്ക് നയിച്ച ആരോഗ്യ കേന്ദ്രം വേണോ? ഈ സംവാദമാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇങ്ങനെ 100 കണക്കിന് തൊട്ട് കാണിക്കാൻ കഴിയുന്ന ആലങ്കാരികതയുള്ള അവകാശവാദങ്ങൾ ഏതുമില്ലാത്ത യാഥാർത്ഥ്യജനകമായ അനുഭവങ്ങളുടെ പ്രതീകങ്ങൾ 100 എണ്ണം പുതുപ്പള്ളിയിൽ ഇടതുപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. പുതുപ്പള്ളിയിലെ സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, ആ സ്കൂളിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ നമുക്ക് സംഭാവന ചെയ്ത സ്കൂളാണ്. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ ഇതുണ്ട്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന് പറയുന്ന ചലച്ചിത്രം ചിലരുടെയെങ്കിലും ഓർമ്മയിലുണ്ടാകും. കേരളത്തിലെ എയ്ഡഡ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പരിച്ഛേദം, ഒരു പ്രതീകം അവിടെ കാണാൻ വേണ്ടി കഴിയും. ഓലമേഞ്ഞ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരൊറ്റനില മന്ദിരം. സർക്കാർ സ്കൂളുകളെ കൊണ്ട് ആർക്കാവശ്യം എന്ന ചോദ്യവും പ്രസക്തമാണ്. സർക്കാർ സ്കൂളുകളെ കൊണ്ട് ആവശ്യമുണ്ട്. ആർക്കാണ് ആവശ്യം? നമ്മുടെ നാട്ടിലെ ദിവസവേതനക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്വപ്നത്തിന്റെ വിമോചന കേന്ദ്രങ്ങൾ സർക്കാർ സ്കൂളാണ്. കൂലിപ്പണിക്കാരുടെ, ചുമട്ടുതൊഴിലാളികളുടെ അടുക്കളയിൽ ജോലി ചെയ്ത് കിട്ടുന്ന നാണയത്തുട്ടുകൾ മാറ്റിവെച്ച് മകളെ പഠിപ്പിച്ച് അവളുടെ വിദ്യാഭ്യാസ സ്വപ്നത്തിന്റെ വിമോചനങ്ങളിലൂടെ കുടുംബത്തെ മെച്ചപ്പെട്ട ഒരു കരുത്തുറ്റ സമ്പത്ത് വ്യവസ്ഥയുള്ള ഒന്നാക്കി മാറ്റാമെന്ന് സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് വരുന്ന അമ്മമാരുടെ സ്വപ്നങ്ങളിൽ സർക്കാർ സ്കൂള് ഇന്നും മുനിഞ്ഞു കത്തുന്ന നക്ഷത്രത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ കാണ്, നമ്മളുടെ നിയോജക മണ്ഡലത്തിലും അത്തരത്തിലൊരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു. കണക്കുകൾ നമ്മളോട് കഥകൾ പറയട്ടെ. ആ സ്കൂളിന്റെ ചിത്രം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒറ്റനില മന്ദിരമായിരുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വരെ സംഭാവന ചെയ്ത ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പുതുപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് നമ്മൾ നിയോജക മണ്ഡലം കൺവെൻഷനായി മണ്ണർകാടിന്റെ ഹൃദയഭൂമിയിൽ ഒത്തുചേരുമ്പോൾ 3 നില വലിപ്പമുള്ള അത്യാധുനിക നിലവാരമുള്ള ഇന്റർനാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ചെറിയ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്ത പുതുപ്പള്ളിയിലെ സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് 3 നില വലിപ്പത്തിലേക്ക് കൈപിടിച്ചാനയിച്ച് അതിനെ അത്യാധുനിക നിലവാരത്തിലേക്ക് ശിരസുയർത്തുവാൻ പര്യാപ്തമാക്കി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നായകൻ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതായി വന്നു. ഈ വികസന മാതൃക നമുക്ക് തുടരേണ്ടതുണ്ടോ? ഈ ചോദ്യം മാത്രമേ നമ്മൾ ഉയർത്തുന്നുള്ളൂ. ആരുടെയും വ്യക്തിപരമായ മഹിമയെ സംബന്ധിച്ചോ ന്യൂനതകളെ സംബന്ധിച്ചോ ഇടതുപക്ഷം പരാമർശിക്കുന്നില്ല. ആരുടെയും മറ്റ് വിശദാംശങ്ങളും വ്യക്തികേന്ദ്രീകൃതമായ ഒന്നിനെയും സംബന്ധിച്ച് നമ്മൾ ആരുടെയും അജണ്ടയുമല്ല. ജനജീവിതത്തെ പരിവർത്തനോന്മുഖമാക്കുന്ന, കൂടുതൽ നവീകരിക്കുന്ന, മുമ്പൊരിക്കൽ ഹെമിംഗ്വേ ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ സാഹിത്യ സൃഷ്ടിയുടെ ഒടുവിൽ എഴുതുന്നുണ്ട്, കടലുകൾക്ക് കൈത്തോടുകളിലേക്ക് മടങ്ങാനാവില്ല, പുഴകൾക്ക് നീർച്ചാലുകളിലേക്ക് പോകാനുമാവില്ല. നമ്മളുടെ നാട് മെച്ചപ്പെട്ട ഒരു സമൂഹമായി വികസിച്ചു വന്ന ഇടതുപക്ഷ കാലത്തിന്റെ പ്രതീകങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇടതുപക്ഷം സംവാദത്തിനായി ക്ഷണിക്കുന്നത്. ഇതിൽ അഹങ്കാരത്തിന്റെയോ ദാർഢ്യത്തിന്റെയോ വെല്ലുവിളിയുടെയോ ഒരു സ്വഭാവമില്ല. വിനയാനുക്തമായ ശിരസോടുകൂടെ സ്നേഹസമ്പൂർണമായ സംവാദത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളെ ക്ഷണിക്കുന്നത്. പക്ഷെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇരിക്കുന്നുണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകർ. പല മാധ്യമ പ്രവർത്തകരും എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ മാധ്യമ സ്ഥാപനം ആ പ്ലാറ്റ്ഫോമിൽ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ, യുഡിഎഫ് സ്ഥാനാർത്ഥിയോട് ഞങ്ങൾ ചോദിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടേതുൾപ്പെടെ ഏത് മാധ്യമ സ്ഥാപനവുമായി ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്, നിങ്ങൾ ക്ഷണിക്കൂ. കേരളത്തിൽ 1, 2, 3, 4 സ്ഥാനം അലങ്കരിക്കുന്ന എല്ലാ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളും നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തകരും ഇരിക്കുന്നുണ്ട്. എല്ലാവരും 1 to 1 ആയി എന്നോട് ചോദിച്ചതാണ്, ഞങ്ങൾ UDF സ്ഥാനാർത്ഥിയോട് ചോദിക്കാം, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കൊരു വേദി ഇരിക്കട്ടെ. ഒരു നിമിഷാർദ്ധത്തിന്റെ പോലും താമസം വിടാതെ അന്നേരം തന്നെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിയുടെ സൗകര്യത്തിന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കേന്ദ്രത്തിൽ ഞങ്ങൾ വരും. അപ്പൊ പിന്നീട് ഒരു ചോദ്യമുണ്ടായി, എന്താണ്, പിണറായി വിജയൻ സർക്കാരിനെ മാത്രം മുൻനിർത്തിയുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? അതും മാധ്യമ പ്രവർത്തകർ ഇടനിലനിന്ന് എന്നോട് ചോദിച്ചു. എണ്ണം പറഞ്ഞ മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞു, പിണറായി വിജയൻ സർക്കാരിനെ മാത്രം വെച്ചുകൊണ്ടൊരു സംവാദം, അതിനും ഞങ്ങൾ തയ്യാറാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ 8ൽ 6 പഞ്ചായത്തും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇനി പഞ്ചായത്തിന്റെ വികസന സാധ്യതകളെ മുൻനിർത്തിയ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ സമ്പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ ആധിപത്യത്തിലാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിനെ മാത്രം മുൻനിർത്തിയ ഒരു സംവാദം വേണോ? അതിനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ പ്രത്യേകത എന്താണ്, വികസനാനുഭവങ്ങളെ മുൻനിർത്തിയുള്ള ഒരു സംവാദത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഓടി ഒളിച്ചോടുന്ന UDF അനുഭവങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ വിശദമായി മുമ്പോട്ടേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആദരണീയനായ കടമനേട്ടയുടെ ഒരു ഭൂതകാല അനുഭവങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച കവിതയിൽ പറയുന്നുണ്ട്, എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാക്കപ്പെടുന്ന കാലയളവ് വരും. എല്ലാ ഏകാധിപതികളും ഇരുളടഞ്ഞ ഗുഹകളിലൂടെ പലായനം ചെയ്യപ്പെടേണ്ട കാലം വരും. ഏകാധിപതികൾ പലായനം ചെയ്യപ്പെടുകയും കോട്ടകൊത്തളങ്ങൾ പുരാവസ്തുക്കളാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന് പുതുപ്പള്ളി ചരിത്ര ദശാസന്ധിയിൽ ഹൃദയം ഇന്നൊരുക്കുകയാണ്. അതിന്റെ പ്രത്യേകതയാണ്, ആലങ്കാരികമായ ഒരു അവകാശവാദമൊന്നുമല്ല. 2021ലേക്ക് എത്തുമ്പോഴോ പുതുപ്പള്ളി നിയോജക മണ്ഡലം അതിന്റെ മാറ്റത്തിന് സമ്പൂർണ്ണമായും സമഗ്രമായും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്നതിന്റെ കണക്കുകൾ ഈ നിയോജക മണ്ഡലം ലോകത്തോട് കേരളത്തോട് വിളിച്ചു പറഞ്ഞതാണ്. 180 ബൂത്തിൽ 60 ബൂത്തിലും വിജയം നേടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഭവം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. പ്രാദേശിക ഗവൺമെന്റുകളെ സമ്പൂർണ്ണമായ ആധിപത്യത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ ചരിത്രത്തിലെ ആദ്യത്തെ പുതുപ്പള്ളിയുടെ അനുഭവം നമ്മളുടെ മുമ്പിൽ ശിരസുയർത്തി നിൽക്കുകയാണ്. ഇത് മാറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്ന പുതുപ്പള്ളിയുടെ ഹൃദയത്തെ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ അനുഭവങ്ങൾ തുറന്നു വെക്കുന്നതാണ്. ഈ മാറ്റത്തിന്റെ അപങ്കുരമായ തുടർച്ചയ്ക്ക് നമ്മുടെ നാട് നേതൃത്വമാകാൻ വേണ്ടി പോകുകയാണ്. ഞാൻ വിശദമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ യാഗ പിന്തുണയോടുകൂടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ജനവിധി വിനീതനായി എന്നെ പുതുപ്പള്ളിയുടെ മാറ്റത്തിന്റെ പ്രതീകമായ പുതിയ പുതുപ്പള്ളിയുടെ ചിഹ്നമേത എന്ന് ചോദിച്ചാൽ നമുക്കേവർക്കും അഭിമാനത്തോടുകൂടെ പറയാൻ വേണ്ടി കഴിയുന്ന ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം ഉപയോഗിച്ചും ഒപ്പം വിശാലവും വിപുലവുമായ നിങ്ങളുടെ സാമൂഹിക അടിത്തറ ഉപയോഗിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വിനീതനായി എന്നെ നമ്മളുടെ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തോടുകൂടെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന, പുതിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്ന ഐതിഹാസിക സമ്പൂർണമായ നാളുകളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരാകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.